Hi friends, welcome back to my channel. Nammal indu vannirikkunna oru skin brightening oil aayittanu. Adayathu face lum skin ilum oru pole upayogikkan pattittulla oru oil aanu. Appo namukku video il kadakkunnathinu munne ningalkku idu useful aayittundengil ningal like cheyyanum share cheyyanum marakkanda. Appo namukku pettan thanne video ilekku kadakkam. Idu enganeya prepare cheyyane endokke ingredients aa vende ennokke. Idu ഇതൊരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഐറ്റം ആയിട്ട് നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ ഇതാണ് അത് ഐറ്റം ഇത് നല്ല ഇതൊരു കുറച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം വാഷ് ചെയ്ത് തുടച്ചെടുക്കുക എന്നിട്ട് നമുക്കൊരു ഇങ്ങനെ ഒരു വുഡിൻ്റെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇതൊന്ന് കുത്തിയെടുക്കുക അതായത് ഇങ്ങനെ ചതച്ചെടുക്കുക എന്ന് പറയില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ ഒരു സാധനം അല്ലെങ്കിൽ അമ്മിക്കല്ലിലിട്ടിട്ട് ചതച്ചരച്ചെടുക്കുക കേട്ടോ അരക്കണ്ട സോറി ചതച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസിൻ്റെ കണക്കിൽ പറഞ്ഞു തരാം കപ്പ് കണക്കിലും ഇത് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് നിറയെ കോക്കനട്ട് ഓയിൽ നല്ല പോരായിട്ടുള്ള കോക്കനട്ട് ഓയിൽ എടുക്കാൻ നോക്കുക കേട്ടോ പാക്കറ്റൊന്നും ഇല്ലാതെ നമ്മൾ ആട്ടിയൊക്കെ കിട്ടൂലേ ഷോപ്പുകളിൽ ആ ഡയറക്റ്റായി ആട്ടി വിൽക്കുന്നിടുന്ന് കേട്ടോ അതിൻ്റെ ഒരു കാൽഭാഗം പച്ചമഞ്ഞൾ ചതച്ചതും നമ്മൾ ആ ഗ്ലാസിൻ്റെ എടുക്കുക പിന്നെ ഗീ ഏത് വേണേൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസിൻ്റെ കാൽഭാഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ടേബിൾ സ്പൂണോ അല്ലെ ചെറിയൊരു സ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ ഇടുക ഇതിട്ടാൽ കുറച്ചും കൂടി ഒന്ന് സ്കിന്ന് സോഫ്റ്റൻ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ഒന്ന് വെളിച്ചെണ്ണ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ഗീ ഇട്ട് കൊടുക്കുക ഗീ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ പച്ചമഞ്ഞൾ ഇട്ട് കൊടുക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസിൽ ഫ്ലെയിം കത്തിച്ചിട്ട് നമുക്കിത് വെക്കാം അത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വെക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു അര മിനിറ്റൊക്കെ നമുക്കൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അത് നല്ല രീതിയിലൊന്ന് ബോയിൽ ചെയ്തെടുക്കുക ഉണ്ടല്ലേ ഇപ്പോൾ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ഗീ വേഗം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഗീ കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും ഈ ഒരു ടൈമിന് നല്ലത് അപ്പോൾ കുറച്ചൊന്ന് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണിൽ കൂടാൻ പാടില്ല 1 ടേബിൾ സ്പൂണെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ വെറും ഓയില് നമുക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ കോക്കനട്ട് ഓയിൽ മാത്രം എടുത്താൽ ഇപ്പോൾ നമ്മൾ നല്ലോണം തിളച്ച് വന്നപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം ചെറുങ്ങനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കരിഞ്ഞു പോകാനും പാടില്ല ഓവർ ഒരു ബ്രൗൺ കളറും ആവാനും പാടില്ല നമുക്കൊരു ഒരു മീഡിയം ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഈ ഒരു ഇതൊരു മനസ്സിലാവാം നമുക്ക് പിന്നെ തിളയൊക്കെ നിന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരും ഇങ്ങനെ തെളിഞ്ഞ് വരും ഇപ്പോൾ കുറച്ചൊന്ന് തിള നിന്നിട്ടുണ്ട് ഓവറായിട്ട് തിളയ്ക്കുന്നില്ല കണ്ടില്ലേ അപ്പോൾ അങ്ങനെ തിളച്ച് അതൊന്നിങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാമെന്ന് പറയും അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഒരു പരിവായിട്ടുണ്ട് അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇത് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഇതായി പോയിട്ടുണ്ട് ഞാൻ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഓവർ നൈറ്റ് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസമാണ് എടുക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ ഒരു ഞാനൊരു ഈവനിങ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാൻ നോക്കുക നല്ല ടൈറ്റുള്ള ഗ്ലാസ് ബോട്ടിൽ എടുക്കുക അതിലേക്കാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക കണ്ടില്ലേ ഈ ഓയിലൊന്ന് അരിച്ചെടുക്കുക ഇപ്പോൾ ഒരു തണുപ്പിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടാണ് കുറച്ചൊരു നമുക്കൊരു കട്ടിയായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഗീ കുറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഇതിങ്ങനെ കട്ട പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒരു സ്പൂണിലോ എങ്ങനെയാ എടുത്ത് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ നമുക്ക് ആ ഒരു കട്ട പിടിച്ചത് അതായത് ഇങ്ങനെ ഉറച്ചു പോകാമെന്ന് പറയില്ലേ ഈ ഒരു തണുപ്പിൻ്റെ ഇതുകൊണ്ട് അത് മാറിക്കിട്ടും അപ്പോൾ ഇത് സ്കിന്നിൽ യൂസ് ചെയ്യാൻ ആർക്കൊരു അലർജി ഒന്നും വരില്ല നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതാണ് കൈയിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചിലർക്ക് ഈ ഒരു മഞ്ഞളൊക്കെ അലർജി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പയറ് പൊടിയാണ് ഞാനിവിടെ ചെറുപയറ് ജസ്റ്റ് ഒന്ന് എടുക്കുക മിക്സിയിൽ ഇടുക പൊടിച്ചെടുക്കുക ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഓയിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുക്കുക നമ്മുടെ ഫേസിലും കയ്യിലും കാലിലും ഓൾ ബോഡിയിലും ഒക്കെ ഇത് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിലും ചെവിയിലും ഒക്കെ
പിന്നെ നമ്മുടെ എന്താ പറയുക പ്രൈവറ്റ് ഏരിയാസിലുള്ള കറുപ്പ് നിറങ്ങളൊക്കെ മാറാൻ ഇത് നല്ലതാണ്. കൈയിൻ്റെ കറുപ്പ് മാറാനും നമ്മളിപ്പോൾ വെയിലൊക്കെ കൊണ്ട് നല്ലോണം കരിവാളിച്ചിട്ടുണ്ടാകും, അതൊക്കെ മാറാൻ നല്ല ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിലും ചുണ്ടിലും ഒക്കെ നമ്മുടെ ഓൾ ബോഡിയിലും നല്ല കാലും കൈയും ഒക്കെ മസാജ് ചെയ്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ തേച്ച് പിടിപ്പിക്കുക, അതായത് തേച്ച് പിടിപ്പിച്ച് നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല മസാജൊക്കെ കാലിലും കൈക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ അതൊക്കെ അന്ന് നല്ലോണം നല്ല രീതിയിൽ ഓയിൽ അബ്സോർവ് ആയി കിട്ടുകയും ചെയ്യും നമ്മുടെ സ്കിന്നിലേക്ക്. എന്നിട്ട് നമ്മൾ ഈ ഒരു പയർ പൊടി എടുത്തിട്ട് കളയുക, തേച്ച് ഉരച്ച് നമ്മൾ കുളിക്കുന്ന പോലെ തന്നെ എടുക്കുക. അല്ലാതെ നമ്മൾ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളൊക്കെയാണ് ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമൽ ഡെലിവറി ഉള്ള ആൾ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ സിസേറിയൻ ആണെങ്കിൽ ഒരു 15 ഡേയ്സ് നമ്മൾ എന്താ പറയുക റെസ്റ്റ് എടുക്കുക, എന്നിട്ടാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ മാരേജിനൊക്കെ വേണ്ടി സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നടവെട്ട് ചെയ്യുക, ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒന്ന് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ സ്കിൻ കെയർ ചെയ്യാൻ പറ്റും ഒന്നടവെട്ടിട്ട് കേട്ടോ. അത് പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും അവരും 15 ഡേയ്സ് നമുക്ക് എന്താ പറയുക ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിസോൾവ് ചെയ്യാം. അങ്ങനെ ഒരു 15 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പയറ് പൊടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനായിട്ടും പൊടിക്കാൻ നിങ്ങൾക്ക് കുറച്ച് തരിതരിയോടെ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ക്രബിങ്ങും കൊടുക്കാം. അപ്പോൾ ആ രണ്ട് തരത്തിൽ നിങ്ങൾ ഈ ഒരു പയറ് പൊടി നല്ലോണം ഒന്ന് പൊടിച്ചു വെക്കുക. എന്നാലേ ഒരു ദിവസം നമ്മൾ സ്ക്രബ് കൊടുത്താൽ ഒരു ദിവസം നമുക്ക് ചെറുതായിട്ടൊന്ന് സോപ്പിട്ട് കഴുകുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചാൽ ചെറുപയർ പൊടി കൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കുളിച്ചാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ സ്ക്രബ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു സ്റ്റാൻഡ് അനുസരിച്ച് ചെയ്യുക. കൂടുതൽ സ്ട്രെച്ച് മാർക്കുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കറുത്ത പാടുകളൊക്കെ നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ക്രബ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഫേസിൽ നല്ല മസാജ് കൊടുക്കുക, കണ്ണിലായാലും കണ്ണിന് ചുറ്റിലുള്ള കറുപ്പ് മാറാനും നമ്മുടെ ഫേസിൽ മെയിനായിട്ടുള്ള ഒരു കഴുത്തിലൊക്കെയുള്ള ഒരു ലൈനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക അതിന് റിങ്കിൾസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് വരിക. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവർക്കും ബൈ.